അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, മഞ്ഞിങ്ങനെ വന്ന് മരത്തിൻ്റെ ചില്ലകളിലൊക്കെ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത്രത്തോളം കട്ടിയിലാണ് മഞ്ഞ് പെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 മണിക്കൂറോളമായി നമ്മൾക്ക് സ്നോഫോൾ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെതായ കട്ടിയിൽ ഇപ്പോൾ മഞ്ഞ് പെയ്തിട്ടുണ്ട്. റോഡിലൊക്കെ വണ്ടിയൊക്കെ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതേപോലെ നമുക്ക് നടക്കാനായിട്ടും നല്ല പാടാണ്, കുറച്ച് സ്ലിപ്പറിയാണ്. മഞ്ഞിങ്ങനെ പൊഴിയുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ന് ടെമ്പറേച്ചർ ഇവിടെ -1 -2 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. നല്ല തണുപ്പാണ്. എങ്കിൽ കൂടി ആരും അത് വകവയ്ക്കാതെ എല്ലാവരും തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. കുട്ടികളൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പം എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഇത് ഈ വർഷത്തെ ആദ്യത്തെ സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തിരി എക്സൈറ്റഡ് ആണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഈ കാറിൻ്റെ ഒക്കെ മുകളിലായിട്ട് ധാരാളം മഞ്ഞ് വീണ് ഉറഞ്ഞു നിൽക്കുകയാണ്. ഗ്ലാസ്സിലൊക്കെ മഞ്ഞിങ്ങനെ ഉറഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനായിട്ട് ഇനി അല്പം ബുദ്ധിമുട്ടാണ്. ഒരു രണ്ട് ദിവസമെങ്കിലും എടുക്കും നോർമലി അതൊന്ന് പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് ഉരച്ച് മാറ്റിക്കളയേണ്ടതാണ്. അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, വീടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് മഞ്ഞ് പൊഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നല്ല ഹെവി സ്നോഫോൾ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമന്റ്സിൽ ഇടുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണും വരെ.